ഇലക്ട്രോകെമിസ്ട്രി. നമുക്കറിയാം കറൻറ്റ് ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണ് കണ്ടക്ടറിൽ കൂടി ഒരു കറൻറ്റ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക, സോഡിയം ക്ലോറൈഡിൽ കൂടി കറൻറ്റ് പാസ് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഈ സോഡിയം ക്ലോറൈഡിൽ കൂടി കറൻറ്റ് പാസ് ചെയ്യുന്നത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടല്ല, അയേൺസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണ്. അയേൺസിൻ്റെ അയോൺസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണ് കറൻറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇലക്ട്രോകെമിസ്ട്രി ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് എനർജി ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഇലക്ട്രിക് എനർജി, കെമിക്കൽ ചേഞ്ചസ്, ആ കെമിക്കൽ ചേഞ്ചസ് ഇലക്ട്രിക് എനർജിയും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോകെമിസ്ട്രി. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാം. ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റ് കൂടെ പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ചും ഉണ്ടാവാറുണ്ട്. അതാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. അതാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെയും കെമിക്കൽ എനർജിയുടെയും ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ദി കെമിക്കൽ റിയാക്ഷൻ ഒക്കുവറിങ് ഡ്യൂ ടു ദി പാസേജ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോളിസിസ്. ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ കൂടെ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഒക്കുവറ് ചെയ്യുന്ന ഡിവൈസിനെ, ഫിനോമിനയെ ഇലക്ട്രോളിസിസ് എന്ന് പറയാം. ആ ഡിവൈസിനെ ഇലക്ട്രോളിറ്റിക് സെൽ എന്നും പറയാം. അപ്പം എന്താണ് ദി കെമിക്കൽ റിയാക്ഷൻ ഒക്കുവറിങ് ഡ്യൂ ടു ദി പാസേജ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന ആ റിയാക്ഷനാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഡിവൈസിനെയാണ് ഇലക്ട്രോളിറ്റിക് സെല്ലെന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താണ് ഉണ്ടാകുന്നത്? കറണ്ട് ഉണ്ടാവുകയല്ല, കറണ്ട് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോളിറ്റിക് സെൽ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതാണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന ഫിനോമിനയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ടേം പഠിച്ചു. എന്താണ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് പഠിച്ചു. പിന്നെ എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? ഇലക്ട്രോളിറ്റിക് സെൽ, മനസ്സിലായില്ലേ? ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രിക് കറൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൾഡ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇനി വേറൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഒരു കെമിക്കലിൽ കൂടി പാസ് ചെയ്തപ്പോൾ കെമിക്കൽ ചേഞ്ച് ഉണ്ടായി, അങ്ങനെ ഉണ്ടാകുന്ന സെല്ല് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇനി പറയുന്ന കാര്യമായിട്ട് കൂടിക്കഴിഞ്ഞ് പോകരുത്, അടുത്ത് ഞാൻ പറയാൻ പോവുകയാണ്. ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രിക് കറൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഇവിടെ ഇലക്ട്രിക് കറൻറ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്ത്, യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്ത്, ഇനി ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം, കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോളിസിസ് വേറെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വേറെ, മനസ്സിലായില്ലേ? ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അത് ഇലക്ട്രോളിസിസ്, അതിനുള്ള ഡിവൈസിനെ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നു. ഇനി ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. അതിനുള്ള സെല്ലാണ് അല്ലെ, അതിനുള്ള ഡിവൈസാണ് എന്ത്? ഇലക്ട്രോ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ, അത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം.
ഇലക്ട്രോലിറ്റിക് സെൽ എന്തുണ്ടാകുന്നു? ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. ഇനി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ വ്യത്യാസം മനസ്സിലായാലേ, ഡിഫറൻസ് മനസ്സിലായാലേ. ഇനി എ ലാർജ് നമ്പർ ഓഫ് മെറ്റൽസ്, കുറേ മെറ്റൽസ്, പല പല മെറ്റൽസ് ഉണ്ട്, കുറേ മെറ്റൽസ്, ക്ലോറിന്, ഫ്ലൂറിന്, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ്, ഇതെല്ലാം ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സിൽ ഉണ്ടാകുന്നതാണ്. ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സിൽ ഉണ്ടാക്കുന്നവയാണ്. ഒരു കുറേ മെറ്റൽസ് ഉണ്ട്, ക്ലോറിൻ, ഫ്ലൂറിൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ്, ഇതെല്ലാം ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സിൽ ഉണ്ടാക്കാം. ഇനി ദി ബാറ്ററീസ് ആൻഡ് ഫ്യുവൽ സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഫ്യുവൽ സെല്ലുകൾ, ബാറ്ററികൾ, ഇവയെല്ലാം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഇലക്ട്രോളിസിസിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആവുന്നു. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. ഓക്കെ, ഇനി ഇലക്ട്രോളിസിസ് നടക്കുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അവിടെ കറൻറ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രിക് കറൻറ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലെന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഗാൽവാനിക് സെല്ല്, ഫ്യുവൽ സെൽസ് ഒക്കെ അതിന് എക്സാമ്പിള് ആണ്. അപ്പോൾ നമ്മൾ ഇനി ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് പഠിക്കാൻ പോകണം. ഇലക്ട്രോ കെമിക്കൽ സെൽ, ഇലക്ട്രോളിറ്റിക് സെല്ലല്ല, ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഫസ്റ്റ് സെല്ലാണ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ, അപ്പോൾ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗാൽവാനിക് സെൽസ്, ഗാൽവാനിക് സെല്ലില് എക്സാമ്പിളാണ് ഒരെണ്ണം. ഗാൽവാനിക് സെല്ല് ഒരു ഡാനിയൽ സെൽ, ഡാനിയൽ സെൽ, ഡാനിയൽ സെൽ. 1836 ഡാനിയൽ, ജോൺ ഫ്രെഡറിക് ഡാനിയൽ, ജോൺ ഫ്രെഡറിക് ഡാനിയൽ എന്ന് പറയുന്ന ആളാണ് ഈ ഡാനിയൽ സെല് കണ്ടുപിടിച്ചത്. ഓക്കെ, ടു ഹാഫ് സെൽസ് ആണ്. എന്താണ് ടു ഹാഫ് സെൽസ്? ടു ഹാഫ് സെൽസ് ആണുള്ളത്, ഹാഫ് സെൽസ്, ടു ഹാഫ് സെൽസ്. ഇവിടെ എന്താണ്? ഇവിടെ ആനോഡായിട്ട് ഇവിടെ വൺ മോളാൾ സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് സിങ്ക് സൾഫേറ്റിൻ്റെ വൺ മോളാൾ സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു, സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് ആനോഡ് എന്ന് പറയുന്നത്, ആനോഡ്. കോപ്പർ സൾഫേറ്റ് വൺ മോളാർ സൊല്യൂഷനിൽ, വൺ മോളാർ സൊല്യൂഷനിൽ കോപ്പർ ഡിപ്പ് ചെയ്തിരിക്കുന്നു, കോപ്പറിൻ്റെ റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് അല്ലേ? ആനോഡിന് നെഗറ്റീവ് ചാർജാണ്, കാഥോഡിന് പോസിറ്റീവ് ചാർജാണ്. ഓർത്തിരിക്കുക, ആന, ആന എന്ന് പറയുമ്പോൾ ആന, ആനയിലും നായ ഉണ്ടല്ലോ, നെഗറ്റീവ്, ആ നെഗറ്റീവ്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൻ്റെ ഒക്കെ ആണെങ്കിൽ ആനോഡിന് നെഗറ്റീവ് ചാർജാണ്, കാഥോഡിന് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ ആനോഡായിട്ട് എന്ത് ഉപയോഗിച്ചു? സിങ്ക് റോഡാണ് ആനോഡ്, കോപ്പർ റോഡാണ് കാഥോഡ്. സിങ്ക് റോഡെന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് വൺ മോളാർ സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റിൻ്റെ വൺ മോളാർ സൊല്യൂഷനിലും കോപ്പർ ഇലക്ട്രോഡ്, അതായത് കാഥോഡ് കോപ്പർ സൾഫേറ്റിൻ്റെ വൺ മോളാർ സൊല്യൂഷനിലും നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൂടിയുണ്ട്. സോൾട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് വേണം. കാരണം എന്താണ്? ഇത് ഒരു ഒറ്റ ബീക്കറിലായിരുന്നെങ്കിൽ ഈ രണ്ടും ഇതും കൂടി മിക്സ് ചെയ്യും അല്ലേ? നമുക്കറിയാം ഒരു കറണ്ട് ഇങ്ങനെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലേ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുള്ളൂ, കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണുള്ളത്. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺ ഇവിടെ പോയാലും പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അതിന് അല്ലേ? സർക്യൂട്ട് പൂർത്തിയാകും. ഇത് നോക്കി സർക്യൂട്ട്, ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചോല്ലേ? ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ കണ്ടോ. സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാം, സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാം. വേറെ ചില യൂസസ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്തായാലും ഇവിടെ സർക്യൂട്ട് പൂർണ്ണമാണെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് വേണം. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അഗാർ 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 പൊട്ടാസ്യം ക്ലോറൈഡിലോ പൊട്ടാസ്യം നൈട്രേറ്റിലോ അമോണിയം നൈട്രേറ്റിലോ, അഗാർ അഗാർ എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡിലോ പൊട്ടാസ്യം നൈട്രേറ്റിലോ അമോണിയം നൈട്രേറ്റിലോ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന സാധനമാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊട്ടാസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു ഫിൽട്ടർ പേപ്പറിൽ മുക്കിയിട്ട് നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാം. രണ്ട് അറ്റവും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ സോൾട്ട് ബ്രിഡ്ജ്, ആ സോൾട്ട് ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണെന്ന് പറയാം. അപ്പോൾ ഇത് ആനോഡ്, ഇത് കാഥോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. വാട്ട് ഈസ് ഓക്സിഡേഷൻ? എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലേ? വാട്ട് ഈസ് ഓക്സിഡേഷൻ?
ഓക്സിഡേഷൻ ഡൊണേഷ് ഡൊണേറ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഒരു റിയാക്ഷനിൽ ഡൊണേറ്റ് ചെയ്താൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. വാട്ട് ഈസ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഇലക്ട്രോൺ അല്ലേ. അക്സെപ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു? ആ റിഡക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടും നടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമെങ്കിൽ ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും ഉണ്ട്, അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സോഡിയം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡും അതാണ് ആനോഡ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതാണ് കാഥോഡ്. ഓക്കെ, എന്നിട്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് പൊട്ടാസ്യം ക്ലോറൈഡിൽ മുക്കിയ ഒരു ഫിൽട്ടർ പേപ്പറോ അല്ലെങ്കിൽ അഗാറാഗാറായിട്ട് മിക്സ് ചെയ്ത പൊട്ടാസ്യം ക്ലോറൈഡോ എന്തെങ്കിലും സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഈ കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യുന്നു നോക്കാം. ഈ കീ ഓപ്പണാണ്, ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടാസ്യം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് 2+ അയോൺസ് ഉണ്ട്. സൊല്യൂഷൻ ആകുമ്പോൾ അയൺസായിട്ടേ കാണുകയുള്ളൂ, സിങ്ക് 2+ അയോൺ ഉണ്ട്. ശരിക്കും സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് 2+SO2-, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് 2+ അയോൺ ഉണ്ട് അല്ലേ. ഈ സിങ്ക് 2+ അയോൺ ഉണ്ട്, കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ അയോൺ ഉണ്ട്. നമ്മൾ ഈ കീ ക്ലോസ് ആക്കുമ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് സിങ്ക് ആറ്റം 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് സിങ്ക് 2+ അയോൺ ആവുന്നു. സിങ്ക് 2+ അയോൺ ആയിട്ട് എങ്ങോട്ടേക്ക് വരുന്നു? ഇങ്ങോട്ടേക്ക് വരുന്നു. സിങ്ക് 2+ അയോൺ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു? ഈ സൊല്യൂഷനിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 2 ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് സിങ്ക് അല്ലേ. ആ ഇലക്ട്രോണുകൾ ഈ സർക്യൂട്ടിൽ കൂടി കയറി എവിടെ പോകുന്നു? കോപ്പർ ഇലക്ട്രോഡിൽ പോകുന്നു. ഈ സൊല്യൂഷനിലാവട്ടെ കോപ്പർ 2+ അയോൺ ഉണ്ട്. കോപ്പർ സൾഫേറ്റ് അല്ലേ എവിടെയുള്ളത്? കോപ്പർ 2+ അയോൺ ഉണ്ട്. ഈ കോപ്പർ 2+ അയോൺ ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് അപ്പോൾ കോപ്പർ ആറ്റം ആവും. കോപ്പർ 2+ അയോണ്ട് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കോപ്പർ ആവും, ന്യൂട്രൽ ആയിട്ടുള്ള കോപ്പർ ആവും. ഈ ന്യൂട്രൽ ആറ്റമായിട്ട് ഈ കോപ്പറിൻ്റെ ഇലക്ട്രോഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും, അത് കവർ ചെയ്തു പോകും, അവിടെ പറ്റി പിടിക്കും. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലിനെ നമുക്കിങ്ങനെ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ പറയാം. സിങ്ക് ഉണ്ട്, സിങ്ക് മുക്കി വെച്ചിരിക്കുന്നു. എവിടെ? സിങ്ക് സൾഫേറ്റിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിങ്ക് 2+ അയോൺ സിങ്ക് സൾഫേറ്റിലുണ്ട്, അക്വസ്. ഓക്കെ, കോപ്പർ ആകട്ടെ. അപ്പോൾ അതങ്ങനെ ഇവിടെ എന്തുണ്ട്? ഇവിടെ കോപ്പർ 2+ സൊല്യൂഷനിലുണ്ട്. സൊല്യൂഷനിൽ, അക്വസ് സൊല്യൂഷനിൽ കോപ്പർ 2+ ഉണ്ട്. അവിടെ കോപ്പർ, സോളിഡ് കോപ്പർ മുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് 2+ ഉണ്ട്, അക്യൂ സൊല്യൂഷനായാലും സിങ്ക് 2+ ഉണ്ട്. അവിടെ സിങ്ക് സോളിഡ് റോഡ് മുക്കി വെച്ചിരിക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ 2+ ഉണ്ട്. ആ കോപ്പർ 2+ ഉള്ള സൊല്യൂഷനിൽ കോപ്പർ സോൾഡ് മുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോരുത്തരടുത്തും നടക്കുന്നു. ഓരോ 2 ഹാഫ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഹാഫ് സെല്ലാണ്, ഇവിടെ ഒരു ഹാഫ് സെല്ലാണ്. ഫസ്റ്റ് ഹാഫ് സെല്ലിൽ അതായത് ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ്. ആനോഡിൽ, ആനോഡ് നെഗറ്റീവ് ചാർജാണല്ലോ. ആനോഡിൽ എന്ത് നടക്കുന്നു നോക്കാം. ആനോഡിൽ സിങ്ക് എന്ന് പറയുന്ന സോളിഡ്, സിങ്ക് എന്ന് പറയുന്ന ആറ്റം, സിങ്ക് ആറ്റം സിങ്ക് 2+ അയോൺ ആയി ചേഞ്ച് ചെയ്തു, അക്വസ് സൊല്യൂഷനിലോട്ട് പോകും. എങ്ങനെ? 2 ഇലക്ട്രോണുകളെ സിങ്ക് റോഡിന് വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ നടന്നു. ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്നു. സിങ്കിന് ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, ഇനി റിഡക്ഷൻ. ഈ കാഥോഡിൽ എന്താണെന്ന് നോക്കാം. കാഥോഡിൽ എന്താണ്? കാഥോഡിൽ ഒരു കോപ്പർ 2+ അയോൺസ് ഉണ്ട് അല്ലേ. കോപ്പർ 2+ അയോൺ ഇവിടെ ഉണ്ട് അല്ലേ. കോപ്പർ 2+ അയോണുകൾ ഈ 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ന്യൂട്രൽ ആറ്റമായി, കോപ്പർ ന്യൂട്രൽ ആറ്റമായി. അപ്പോൾ അക്വസ് കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ആറ്റമായി മാറി. ഇത് റിഡക്ഷനാണ്, ഇത് ഇവിടെ റിഡക്ഷനാണ് നടന്നത്. കാരണം എക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്ത് ചെയ്തു? ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ നമുക്കിങ്ങനെ പറയാം. സിങ്ക് എന്ന് പറയുന്ന സാധനമാണ് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആൾ. കോപ്പർ എന്ന് പറയുന്ന ആൾ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച ആളാണ് അല്ലേ. എന്നിട്ടോ സിങ്ക് 2+ അയോൺ ആണ് അതിൻ്റെ റിസൾട്ട്. സിങ്ക് 2+ അയോൺ ഉണ്ടായി, കോപ്പർ ന്യൂട്രൽ കോപ്പറും ഉണ്ടായി. ഇതാണ് ഇവിടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഇതുണ്ടായത് അങ്ങനെയാണ്. സിങ്ക് ചെയ്തു, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഓക്കെ, അങ്ങനെ സിങ്ക് 2+ അയോൺ ആയി. കോപ്പർ ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറുമായി. ഇതാണ് ഓവറോൾ റിയാക്ഷൻ, ഇതാണ് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇത്രയും മനസ്സിലായാലോ. ഇതാണ് ഗാൽവാനിക് സെല്ല്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ് അല്ലേ. എന്താണ്, സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ റോഡും. ഈ സിങ്ക് റോഡാണ് ആനോട്, കോപ്പർ റോഡാണ് കാതോട്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് അഗാറഗാറുമായിട്ട് മിക്സ് ചെയ്ത സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ സിങ്ക് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സിങ്ക് 2+ അയോൺ ആയിട്ട് സൊല്യൂഷനിലോട്ട് എൻ്റർ ചെയ്യും. ഈ 2 ഇലക്ട്രോൺസ് ഈ സർക്യൂട്ടിലൂടെ പോയി കോപ്പർ അപ്പുറമുള്ള കോപ്പർ ഇലക്ട്രോണിൽ ചെല്ലിക്കുകയും കോപ്പർ 2+ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് അവിടെ കോപ്പർ റോഡിനെ കവർ ചെയ്ത് കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടന്ന് ഇങ്ങോട്ടാണ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടന്ന് ഇങ്ങനെയാണ്. ഈ കൺവെൻഷണൽ കറണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നത് പക്ഷെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടുമാണ്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്, മനസ്സിലായാലോ. ഓക്കെ, ഇതിനൊന്നും ക്ലാരിറ്റി വരാനില്ല, കൃത്യമായിട്ട് അറിയാലോ. ഓക്കെ, ഇനി ഇതിന് സെല്ല് ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന്, അതായത് സിങ്ക് റോഡ്, സിങ്ക് റോഡ് സോളിഡാണ്, സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചാറും സിങ്ക് 2+ അയോണാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ കോപ്പർ 2+ അയോണിൽ കോപ്പർ റോഡാണ് മുക്കി വെച്ചിരിക്കുന്നത്. കോപ്പർ 2+ അയോണുള്ള സൊല്യൂഷനിൽ കോപ്പറാണ് മുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അതായത് സിങ്ക് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സിങ്ക് 2+ അയോണായിട്ട് സൊല്യൂഷനിലോട്ട് എൻ്റർ ചെയ്യുകയും 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നു. കാതോഡിൽ ഈ 2 ഇലക്ട്രോൺസിനെ കോപ്പർ 2+ അയോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് ആ കാതോഡായ കോപ്പർ റോഡുണ്ടല്ലോ അതിൽ കവർ ചെയ്ത് പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷൻ ഇങ്ങനെ പറയാം, സിങ്ക്, സിങ്കും കോപ്പർ 2+ഉം ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. സിങ്ക് 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത് സിങ്ക് 2+ആയി, കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോപ്പറുമായി. എന്ത് സിമ്പിൾ, കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യം ഇതിനകത്തുള്ളൂ. ഇനി ഈ സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് ഒരു കഥ പറയാം. സോൾട്ട് ബ്രിഡ്ജ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ സോൾട്ട് ബ്രിഡ്ജ് ഇൻ്റർ മിക്സിങ്, ഈ 2 ലൈനുകളും ഇൻ്റർ മിക്സ് ആവും. ഇത് സർക്യൂട്ട് പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ഒറ്റ വീക്കറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സർക്യൂട്ട് പൂർത്തിയാവും. പക്ഷേ ഇൻ്റർ മിക്സ് ആവും, ആ സൊല്യൂഷൻസ് ഇൻ്റർ മിക്സ് ആവും. അപ്പോൾ സൊല്യൂഷൻസ് ഇൻ്റർ മിക്സ് ആവാതെ ആ സർക്യൂട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സോൾട്ട് ബ്രിഡ്ജ്. അത് ഒരു ഉപയോഗമാണ്, ഒരു യൂസാണ്, മനസ്സിലായില്ലേ, ഒരു യൂസാണ്. അടുത്തത്, സൊല്യൂഷൻ്റെ ഇലക്ട്രിക് ന്യൂട്രാലിറ്റി കറക്റ്റാക്കുന്നു. അതായത് ഇവിടെ സിങ്ക് 2+ അയോൺസ് ഇങ്ങോട്ട് പോരില്ലേ, സിങ്ക് 2+ അയോൺസ് ഇവിടെ വരില്ലേ. സിങ്ക് 2+ അയോൺ വരുമ്പോൾ ഇവിടെ പൊട്ടാസ്യം ക്ലോറൈഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, പൊട്ടാസ്യം ക്ലോറൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ക്ലോറിൻ്റെ മൈനസ് അയോണുകളെ ഇവർക്ക് കൊടുക്കും, സിങ്ക് 2+ കൊടുക്കും. ഇവിടെ സിങ്ക് 2+ എക്സ്ട്രാ വന്നു. എന്താണ്, ഈ സിങ്ക് റോഡിൽ നിന്ന് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് സിങ്ക് 2+ അയോൺ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാവും, പോസിറ്റീവ് ചാർജിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ പൊട്ടൻഷ്യൽ, ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും? ഇപ്പം നമ്മൾ ഒരു റൂം യൂസ് ചെയ്യണം, നമ്മളവിടെ പോകുമ്പോൾ ഓൾറെഡി ഒരാൾ അവിടെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവോ? ഇല്ല. അതുപോലെ ഈ സിങ്ക് 2+ അയോണിന് ഇങ്ങോട്ട് വരണം, സിങ്ക് 2+ അയോൺ ഒരെണ്ണം വന്നു, ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, വീണ്ടും സിങ്ക് 2+ അയോൺ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ നടക്കുമോ? കാരണം എന്താണ്, ഇവിടെ 2+ അയോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി പുതിയതായിട്ടൊരു സിങ്ക് 2+ അയോൺ വന്നാൽ ഈ 2+ അയോൺ റിപ്പൽ ചെയ്യും. അപ്പോൾ പിന്നെ ഒരു ഇലക്ട്രോ, ആകെ ഒരു സിങ്ക് 2+ അയോൺ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ, രണ്ടാമത്തെ വരാൻ ഇവൻ തടയും. അപ്പോൾ എന്ത് ചെയ്യണം, ആ റൂമിൽ ഒരാളുള്ള കാരണമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ, ആ റൂമിൽ അയാളെ ഇറക്കി വിടണം. അതിനെന്താണ്, ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, സിങ്ക് 2+ അയോണിന് 2 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്താൽ മതി. അതാര് കൊടുക്കും, പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് ബ്രിഡ്ജിൽ ഈ ക്ലോറിൻ അയോണുകൾ രണ്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ അയോണുകൾ ഇലക്ട്രോണുകളെ അയോൺ കൊടുക്കും, അതായത് ഇലക്ട്രോണുകളെ കൊടുക്കും, ആ ക്ലോറിൻ അയോൺ കൊടുക്കും. അപ്പോൾ ഇവിടെ ന്യൂട്രലായി, ന്യൂട്രലായപ്പോൾ വീണ്ടും ആർക്ക് വരാം, വീണ്ടും സിങ്ക് 2+ അയോൺ എൻ്റർ ചെയ്യാം. അപ്പോൾ വീണ്ടും പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി. അപ്പോൾ വീണ്ടും ക്ലോറിൻ അയോൺ ഇങ്ങോട്ടേക്ക് ക്ലോറിൻ വരും, അപ്പോൾ ന്യൂട്രാലിറ്റിയോ. അങ്ങനെ ഓരോ പ്രാവശ്യം സിങ്ക് 2+ അയോൺ സൊല്യൂഷനിലോട്ട് കയറുമ്പോഴും ഈ കോപ്പർ, ഈ ക്ലോറിൻ, പൊട്ടാസ്യം ക്ലോറൈഡിലെ ക്ലോറിൻ മൈനസ് അയോൺ ആണ് അതിനെ ന്യൂട്രലാക്കി വെക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി രണ്ട് സൊല്യൂഷനിലും ഉണ്ടാകും. ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെ കോപ്പർ 2+ അയോൺ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലേ, കോപ്പർ 2+ അയോൺ പോയിട്ട് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, കോപ്പർ ആറ്റമായി പോയി. അപ്പോൾ ഇവിടുത്തെ 2 ഇലക്ട്രോൺ പോയാറിന് എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു നെഗറ്റീവ് 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നതിന് തുല്യമാണ് 2 പോസിറ്റീവ് ചാർജ് പോകുന്നത്. അപ്പോൾ കുറഞ്ഞപ്പോൾ ഇവിടെ സിങ്ക് 2+ അയോൺ ഇവിടുത്തെ പോയി. അപ്പോൾ ഇവിടെ സിങ്ക് 2+ അയോണിൻ്റെ കുറവ് വന്നു, കുറവ് വന്നപ്പോൾ ഇവിടെ പൊട്ടാസ്യം ഉണ്ടല്ലോ, പൊട്ടാസ്യം, പൊട്ടാസ്യം ക്ലോറൈഡിലെ പൊട്ടാസ്യം അയോൺ സപ്ലൈ ചെയ്യും. 2 പൊട്ടാസ്യം അയോൺ വന്നാൽ പോരെ, അതായത് ഓൾറെഡി ഇവിടുത്തെ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ സിങ്ക് 2+ അയോൺ പോയി ഇവിടെ പറ്റി പിടിച്ചു. അപ്പോൾ 2 പോസിറ്റീവ് ചാർജിൻ്റെ കുറവ് ഇവിടെ ഉണ്ടായി.
അപ്പോൾ പൊട്ടാസ്യം പൊസിറ്റീവ് അല്ലെ, രണ്ട് പൊട്ടാസ്യം അങ്ങോട്ട് വന്ന് ചാടിയാൽ പോരെ, അവിടെ രണ്ട് പോസിറ്റീവ് അയോണിൻ്റെ കുറവ് നികന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ഒരു 2+ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ 2+ പോയപ്പോൾ 2+ കുറവുണ്ട്, കുറവുള്ളപ്പോൾ വീണ്ടും ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ വന്നാൽ വീണ്ടും അടുത്ത 2+ പോകും, കുറവുള്ളപ്പോൾ പോവില്ല. കാരണം ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുകയാണ്. പൊസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ ഒരു ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. കാരണം എന്താണ്, 2+ അങ്ങോട്ട് പോയില്ലേ, പ്ലസ് ചാർജ് അങ്ങോട്ട് കുറഞ്ഞു പോയപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി. ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെങ്കിൽ രണ്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുതലായിട്ട് വന്നപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പൊട്ടാസ്യത്തിൻ്റെ രണ്ട് പോസിറ്റീവ് ഇലക്ട്രോൺ പോസിറ്റീവ് അയോൺസിങ് വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇവിടെ ഉണ്ടാകുന്ന അധികമായിട്ടുണ്ടാകുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഇവിടെ അധികമായിട്ടുണ്ടാകുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയും എന്താണ് ഇവിടെ ക്ലോറിൻ അയോണുകളും ഇവിടെ പൊട്ടാസ്യം അയോണുകളും സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്, സോൾട്ട് ബ്രിഡ്ജിനുള്ളത്. അത്ര വിശദമായിട്ടൊന്നും ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് ഓവറോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവം എന്ന് നോക്കാം. സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്, ഫിൽറ്റർ പേപ്പർ അല്ല. 10-ാം ക്ലാസ്സിൽ ഫിൽറ്റർ പേപ്പറാണ് ഉപയോഗിച്ചത്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് അഗർ എന്ന് പറയുന്ന ജെല്ല് നിറച്ചിട്ട് അതിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കും. ഒരു മീഡിയം മാത്രമാണ് അഗർ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് സൊല്യൂഷൻ ബട്ട് പ്രിവെൻറ്റ്സ് ഫ്രം മിക്സിങ്. ഈ രണ്ട് ഇലക്ട്രോഡിനും ഇലക്ട്രിക്കൽ കോൺടാക്ട് കൊടുക്കുന്നു, അല്ലെ ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാനുള്ള ഇലക്ട്രിക് കോൺടാക്ട് കൊടുക്കുന്നു. ഈ സൊല്യൂഷനെ മിക്സ് ചെയ്യാതെ തന്നെ ഇലക്ട്രിക് കോൺടാക്ട് കൊടുക്കുവാൻ സാധിച്ചു. ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ബട്ട് പ്രിവെൻറ്റ്സ് ഫോർ മിക്സിങ്. മിക്സിങ് ഇല്ലാതെ, മിക്സിങ്ങിനെ തടഞ്ഞുകൊണ്ട് തന്നെ ഇലക്ട്രിക് കോൺടാക്ട് ആനോട്ടിനും കാഥോഡിനും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് കൊടുത്തു. ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ഇലക്ട്രിക് ന്യൂട്രാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ബൈ ഇൻറ്റർ മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു സിംഗിൾ 2+ അയോൺ ഇവിടെ എക്സ്ട്രാ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി. ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലോറിൻ അയോണുകൾ സപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെ കോപ്പർ 2+ അയോണുകൾ ആറ്റമായിട്ട് പുറത്തേക്ക് പോയപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി, രണ്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി. അത് ന്യൂട്രലൈസ് ചെയ്യാൻ രണ്ട് പൊട്ടാസ്യം അയോൺസ് ഇങ്ങോട്ട് വരും. അങ്ങനെ അയോണുകളെ സപ്ലൈ ചെയ്തുകൊണ്ട് ഇൻറ്റർ മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നാണ് പറയുക. സപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂട്രാലിറ്റി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചു. ഇറ്റ് റെഡ്യൂസ് സോ കാൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൊട്ടൻഷ്യൽ കൂടിയില്ലേ, പൊട്ടൻഷ്യൽ ഇവിടെയും ഇവിടെയും പൊട്ടൻഷ്യൽ കൂടും. ഇവിടെ 2+ അയോണുകൾ എൻട്രി ചെയ്യുന്ന കാരണം പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടും, ഇവിടെ കോപ്പർ 2+ അയോണുകൾ അങ്ങോട്ടേക്ക് പോകുന്ന കാരണം നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും. ഇങ്ങനെ ഈ ജംഗ്ഷനിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കുവാൻ വേണ്ടി സഹായിച്ചു. ദി സോൾട്ട് ബ്രിഡ്ജ് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കാറ്റിയോൺ ആൻഡ് ആനിയോൺ. പറഞ്ഞില്ലേ ഇവിടെ നിന്ന് സിങ്ക് 2+ അയോണുകൾ രണ്ടെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ, സിങ്ക് 2+ അയോണുകൾ ഇവിടെ അധികമായിട്ടുണ്ടപ്പോൾ ക്ലോറിൻ അയോണുകളെ സപ്ലൈ ചെയ്തു, അല്ലേ, ക്ലോറിൻ അയോണുകളെ സപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്താണ്, സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് കാറ്റിയോണും ആനിയോണും സഫീഷ്യൻ്റ് എമൗണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഗാൽവാനിക് സെല്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ.